ദേവചരണം ശരണം. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പൂജനീയ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിൽ ഇരിക്കുന്ന ആരാധ്യരായ സന്യാസി ശ്രേഷ്ഠന്മാർ, മറ്റു നേതാക്കളെ, എൻ്റെ സഹപ്രവർത്തകർ, സമൂഹത്തിന് ഉണർവും കരുതലുമാകുന്ന മാതൃസഭയും യുവജനസഭയും. ഞാൻ പറഞ്ഞതുകൊണ്ട് കരുതലാവുകയോ സഭ, മാതൃസഭ കരുതലാവുകയോ യുവജനസഭയ്ക്ക് ഉണർവുണ്ടാവുമോ? ഞാൻ പറഞ്ഞതുകൊണ്ട് ഉണ്ടാവുമോ? എന്താണ് ഈ കരുതൽ എന്ന് പറയുന്നത്? ഇല്ലേ, എനിക്ക് ഞാനൊരു വലിയ പ്രഭാഷകനും പ്രാസംഗികനൊന്നുമല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കരുതൽ? നിങ്ങളുടെ അമ്മമാരുടെ മനസ്സിൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ കരുതൽ എന്താണെന്ന്. കരുതലിന് നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പറയുമ്പോൾ റിസർവ് എന്ന് പറയും. കരുതൽ ധനം, കരുതൽ ധാന്യശേഖരം എന്നൊക്കെ പറയും. പക്ഷെ കരുതൽ, നമ്മളിവിടെ കരുതലിൽ നിന്ന് നമ്മളുടെ പൂജനീയായ സഭാ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ അത് പേരിട്ടത് ആ കരുതലല്ല, സമൂഹത്തോടുള്ള കരുതൽ. ആ ഒരു കരുതൽ ഉണ്ടായിരിക്കണം, അത് അമ്മമാർക്കേ കഴിയുള്ളൂ. ഇല്ലേ, ഏറ്റവും കൂടുതൽ കരുതൽ എന്താണ് കരുതലെന്ന് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം അമ്മമാരായിട്ടുള്ളവരെല്ലാം അനുഭവിച്ചറിഞ്ഞതാണ് കരുതൽ. സ്ത്രീകളോടൊപ്പം സ്ത്രീകളെ പോലെ കരുതലിന് കഴിവും ശേഷിയുള്ള ആരും ലോകത്തില്ല. ഇല്ലേ, കരുതൽ ഒരു ബീജം, ഒരു അണ്ഡവും സംയോജിച്ചത് സിക്താണ്ഡമായി മാറിക്കഴിയുമ്പോൾ തൊട്ട് തുടങ്ങുന്ന ഒരു കരുതൽ. ഇല്ലേ, 280 ദിവസം നീണ്ടു നിൽക്കുന്ന കരുതൽ. അത് നിങ്ങൾ നിങ്ങളുടെ ജീവനും രക്തവും ശ്വാസവും കൊടുത്തിരുന്ന കരുതൽ. ആ കരുതൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റില്ലേ? അമ്മമാർക്ക് ആ കരുതൽ സമൂഹത്തിലേക്ക്. നിങ്ങൾ അമ്മമാരാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഉദരത്തിൽ വളരുന്ന കുട്ടിക്ക് കൊടുക്കുന്ന കരുതൽ, നിങ്ങളിൽ നിന്നും ജനനം കൊള്ളുന്ന കുട്ടിക്ക് കൊടുക്കുന്ന കരുതൽ, അത് സമൂഹത്തിലെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾക്ക് അമ്മമാർക്ക് കഴിയില്ലേ? അങ്ങനെ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് കരുതലുള്ള ഒരു മാതൃസഭ നമ്മൾക്ക് രൂപീകരിക്കാൻ പറ്റുന്നത്. ഗുരുവിൻ്റെ ശ്രീനാരായണ സ്മൃതിയോ അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മം നമ്മൾ പഠിച്ചിട്ട് ഞാനതൊന്നും പറയാനുള്ള, ആധികാരികമായിട്ട് പറയാനുള്ളതല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികതയ്ക്ക് അല്ലെങ്കിൽ കർത്തവ്യത്തിന്, ബൈബിളൊരു വാക്കുണ്ട്, കർമ്മം വലിയേക്കാൾ പ്രധാനം എന്നുള്ളത്, കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് കരുതലാകുന്ന വിധത്തിലേക്ക് നമ്മളുടെ മാതൃസഭ, നമ്മളുടെ അമ്മമാര് രൂപാന്തരം, നിങ്ങളാണ്. പക്ഷേ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ശക്തി പലപ്പോഴും അറിഞ്ഞിട്ടില്ല. ഞാനൊരു വളരെ അടുത്ത കാലത്ത് നടന്നൊരു ഉദാഹരണം പറയാം. കഫേ കോഫി ഡേ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഫേ കോഫി ഡേ എന്ന് പറഞ്ഞത്, ഇന്ത്യയിലെ ഏകദേശം 25,000 ജോലിക്കാരും 1,000 ഔട്ട്ലെറ്റുകളുള്ള ഒരു കോഫി ഷോപ്പായിരുന്നു കഫേ കോഫി ഡോ. വി ജി സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ കർണാടകക്കാരൻ്റെ കോഫി ഷോപ്പ് 96 തുടങ്ങി വലിയൊരു പ്രസ്ഥാനമായി 1,000 കോടി രൂപയുടെ മൂല്യമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു. 2019 അത് വളർന്ന് 7,200 കോടി രൂപ കടം വരുന്ന ഒരവസ്ഥയിലേക്ക് വി ജി സിദ്ധാർത്ഥ എത്തിച്ചേർന്നു. അദ്ദേഹം കാവേരി നദിയിൽ, എനിക്കിത് ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം കാവേരി നദിയിൽ 2019 July 31 കാവേരി നദിയിൽ ഇറങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. 7,300 കോടി രൂപയുടെ ബാധ്യത വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മാളവിക ഹെഗ്ഡേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ തീർത്തും കുടുംബിനിയായി തന്നെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ വലിയൊരു ഭാരം, ഒരു ബാധ്യത വന്നപ്പോൾ സമൂഹം മുഴുവനും അവരോട് സഹതപിച്ചു, ഈ സ്ത്രീ ഇനി എന്ത് ചെയ്യുമെന്നുള്ള 7,300 കോടി രൂപയുടെ ബാധ്യത. നമ്മളെ സംബന്ധിച്ചിടത്തോളം 73 രൂപയുടെ ബാധ്യത പോലും നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഒരു നിവൃത്തിയില്ല കാര്യം. 7,300 കോടി രൂപയുടെ ബാധ്യത തീർത്തെ മാളവിക ഗ്രിഡിലും അന്ന് 1969 അവരുടെ ജനനം. 50 വയസ്സുകാരിയാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിന്റെ നല്ല പടവുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ആ സമയത്ത് എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. കഫേ കോഫി ഡേയുടെ CEO സ്ഥാനം ഏറ്റെടുത്തവർ, CVR സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട്
നിങ്ങൾക്കറിയാമോ, അവിടെയാണ് നമ്മളുടെ അമ്മമാരുടെ സ്ത്രീയുടെ ശക്തി എന്ന് അറിയേണ്ടത്. തീർത്തും ഒരു പുരുഷന് അദ്ദേഹത്തിന് അത് സാധിക്കില്ല എന്ന് ഉത്തമ വിശ്വാസമുണ്ടായതുകൊണ്ട് ആത്മഹത്യ ചെയ്ത സ്ഥാനത്ത് ശ്രീമതി മാളവിക ഹെഗ്ഡേ 7,300 കോടി രൂപയുടെ കടബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കഫേ കോഫിയുടെ ഏറ്റെടുക്കാനുണ്ടായത്. കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 7,300 കോടി രൂപയുടെ കടം, അന്ന് ഒരുപാട് പേർ അവരെ കളിയാക്കി ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്, മറ്റൊരു കുടുംബപരമായ ആത്മഹത്യയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. പക്ഷേ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാളവിക ഹെഗ്ഡേ 7,300 കോടി രൂപയുടെ കടം 3,000 കോടിയിലേക്ക് എത്തിച്ചു 2020 ആയപ്പോൾ. ഇന്ന് 2023 ആയപ്പോൾ ഏകദേശം 35,000 ജോലിക്കാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം, ഒരു ചെയിൻ റെസ്റ്റോറൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് ഒരു ഇന്ത്യയിലെ സ്ത്രീ വിഭാഗത്തിൻ്റെ ഒരു ഐക്കണായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ 7,300 കോടി രൂപയുടെ കടം ഒരു അബലയായ സ്ത്രീ എന്ന് സമൂഹം പുച്ഛിച്ച് തള്ളിയ ഒരു സ്ത്രീക്ക് 4 വർഷം കൊണ്ട് അത് ലാഭകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചപ്പോൾ അവിടെയാണ് സ്ത്രീയുടെ ശക്തി, അല്ലെങ്കിൽ അമ്മയുടെ ശക്തി, നെസസിറ്റി, ആവശ്യകത ഉണ്ടായിരുന്നു അവിടെ. ഈ ആവശ്യകത നമ്മൾക്ക് വരാത്തിടത്തോളം കാലം നമ്മുടെ ശക്തി ഒരിക്കലും തെളിയിക്കപ്പെടില്ല. അപ്പൊ എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് എൻ്റെ അമ്മമാരോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ മുന്നിൽ ആവശ്യകതയുണ്ട്. ആ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായൊരു മാതൃസഭ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് നോളജ് എന്നാണ്. തത്വദർശനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലവ് ഓഫ് ഫിലോസഫിയുടെ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ലവ് ഓഫ് നോളജ്. അത് പ്രദാനം ചെയ്യുന്ന മഹാനായ ഗുരു, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ ഗുരുവിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾക്ക് സാധിക്കില്ല ലോകത്തിലെ ഏറ്റവും വലിയ മാതൃശക്തിയായി മാറാൻ? സാധിക്കുമോ? എന്താ ശബ്ദമില്ലാത്തത്? നമുക്ക് സാധിക്കുമോ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃശക്തിയായി ഇരിക്കാൻ ഈ ഇരിക്കുന്ന ആളുകൾക്ക് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നത്? സാധിക്കില്ലേ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് സാധിച്ചാൽ വരുന്ന 10 വർഷം ഭഗവാന്റെ മഹാസമാധിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മാതൃശക്തിയായി ഈ സംഘടന വളരും. അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, എൻ്റെ കയ്യിലല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത്. അന്ന് ഈ പ്രതിജ്ഞ എടുത്തിട്ട് വേണം പോകാൻ. ഇന്ന് തൊട്ട് നിങ്ങളുടെ മനസ്സിൽ മാതൃസഭയെക്കുറിച്ചും ഗുരുവിന്റെ ദർശനത്തെക്കുറിച്ച് സിദ്ധാന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ചിന്താഗതി വരുന്ന അമ്മമാരിലുണ്ടായിരുന്ന, അമ്മമാരിൽ നിന്ന് കുടുംബത്തിലെയും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് അത് ചർച്ച ചെയ്യപ്പെടും, വ്യാപനം ചെയ്യപ്പെടും. അത് ഇല്ലാത്തടത്തോളം കാലം വളരില്ല. അപ്പോൾ അതുണ്ടാവുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ മാതൃസഭയാണ് ഒരു അതേ നമ്മളെ നിങ്ങൾ ആ കരുതൽ, ആ നിക്ഷേപം, അല്ലെങ്കിൽ ആ കെയർ നിങ്ങളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഉണർവ്. ഈ ഉണർവ് വരുന്ന എവിടെ നിന്നാണ്? മാതാവ് എന്ന് പറയുന്ന ചാലശക്തിയും യുവാക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലന ശക്തിയുമാണ് ശരിക്ക് ഇല്ലേ പ്രതിഫലനം ചെയ്യുന്നത്. ഭാരതത്തിന്റെ ജനസംഖ്യ 143 കോടിയാണ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇല്ലേ? ജനസംഖ്യ ഒരു കാലത്ത് പറയുമ്പോൾ അതൊരു ബാധ്യതയായിരുന്നു നമുക്ക്, ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നറിയാം, ഇന്ന് ജനസംഖ്യ ഇന്ന് ഏറ്റവും വലിയ അസറ്റാണ്. നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നമ്മളത് ഏറ്റവും ജനസംഖ്യയാണ്. നിങ്ങൾക്കറിയാം ഡാറ്റ ഇന്ന് മാർക്ക് സക്കംബർഗും അതുപോലെ ഇലോൺ മസ്കും വാറൻ ബഫറ്റും അതുപോലെ തന്നെ ബിൽഗേറ്റും ഒക്കെ സമ്പാദ്യങ്ങൾ കുന്നുകൂട്ടുന്നത്, ജെഫ് ബെസോസൊക്കെ സമ്പാദ്യങ്ങൾ കൂട്ടുന്നത് ഡാറ്റകൾ വെച്ചാണ്. 200 കോടി ഡാറ്റയുണ്ട്, 100 കോടി ഡാറ്റയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഡാറ്റകളുടെ പ്രാധാന്യം മനസ്സിലാവും. നമ്മളെ ഭാരതത്തിന്റെ യുവശക്തി എന്ന് പറയുന്ന 93 കോടി ജനങ്ങൾ, 35 വയസ്സിന് താഴെയുള്ള 93 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ശരിക്കും, 35 വയസ്സിന് താഴെയുള്ള. അപ്പോൾ ലോകത്തിന്റെ ശക്തി ഭാരതത്തിലാണ് ഇരിക്കുന്നത്. ലോകം വരാൻ പോകുന്ന സാമ്പത്തിക സ്രോതസ് ഇന്ത്യ ആയിരിക്കുള്ളൂ. ആ തരത്തിലേക്ക് വളരണമെങ്കിൽ അവിടെ ഗുരുവിന്റെ സാമ്പത്തിക ശാസ്ത്രം അത് നമ്മൾ പഠിക്കണം, അത് നമ്മളെ യുവാക്കളും മനസ്സിലാക്കണം. സച്ചിദാനന്ദ സ്വാമിയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മളെ സന്യാസി സമൂഹവും നമ്മളെ സഭയുമൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പ്രതിജ്ഞാബദ്ധരാണ്. അതിനുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം. എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഗുരുദ്വാര സഭ പ്രചരണ സഭ നമ്മുടെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞായിരുന്നു 42 വയസ്സ് നമ്മൾക്ക് ആയി. എന്നിട്ടും പല സ്ഥലത്തുള്ള ചോദ്യം 42 വയസ്സായിട്ട് നിങ്ങൾക്ക് ഇത്രമേയും വളരാൻ സാധിച്ചുള്ളത്? ചൈനീസ് ബാമ്പു എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് ചൈനീസ് മുളേനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം കേട്ടേക്കുന്നത് നമ്മുടെ മുറിയിൽ വെച്ചിരിക്കുന്ന ധനം സമ്പാദിക്കാനുള്ള ചൈനീസ് ബാമ്പിനെ കുറിച്ച് അല്ലേ?
നമ്മൾ വെക്കും, അത് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് ധാരാളം വരും. ഞാൻ ആ ചൈനീസ് ബാമ്പുവിനെ കുറിച്ചല്ല പറയുന്നത്. ചൈനീസ് ബാമ്പുവിന്റെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയുണ്ട്. നമ്മൾ ഈ ചൈനീസ് ബാമ്പുവിന്റെ കഥ എന്ന് പറയുന്നത്, ചൈനീസ് ബാമ്പുവിന്റെ വിത്തിട്ട് കഴിഞ്ഞാൽ അത് കർഷകൻ നനച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ ഒരു വർഷം നനച്ചാൽ യാതൊരു സിഗ്നിഫിക്കൻസും നമുക്കറിയില്ല അങ്ങനെ സാധനം ഉണ്ടെന്ന്. രണ്ടാമത്തെ വർഷവും വളരെ ക്ഷമയോടെ നനച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഒരു മുള പോലും വരില്ല. മൂന്നാമത്തെ വർഷവും അത് നനച്ചാലും നമ്മൾക്ക് അതിന് കൂടുതൽ വളം നൽകും, നനച്ചാലും വരില്ല, മുള വരില്ല. നാലാമത്തെ വർഷവും നനക്കും, അതിൽ നിന്നും ഒരു തരി നാമ്പ് പോലും വരില്ല. നമ്മൾ ഒരുപാട് വളം കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അഞ്ചാമത്തെ വർഷം ആവുമ്പോൾ അതിൻ്റെ ഒരു നാമ്പ് പതിയെ മുളക്കും. പിന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ വളർച്ച എന്നറിയാമോ? നമ്മൾ കേട്ടിട്ടുണ്ടാക്കാം, ആറാഴ്ച കൊണ്ട് അതിന് 80 അടി ഉയരം വെക്കും. ആറാഴ്ച കൊണ്ട് ചൈനീസ് ബാമ്പുവിന് 80 അടി ഉയരം വെക്കും. 5 വർഷം വളരാതിരുന്ന ചൈനീസ് ബാമ്പു 6 ആഴ്ച കൊണ്ട് 80 അടി ഉയരത്തിലേക്ക് എത്തും. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? കഴിഞ്ഞ 5 വർഷം 80 അടി ഉയരാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ വേരുകള് സമീപമെങ്ങും പടർന്ന് പന്തലിക്കുകയാണ്. അപ്പൊ 5 വർഷം അത് 80 അടി ഉയരത്തിൽ വളരാനുള്ള വേരുകൾ അത് രൂപപ്പെടുത്തുകയാണ്. സഭ കഴിഞ്ഞ 44 പതിറ്റാണ്ട് കാലം ലോകം മുഴുവനും പടർന്ന് പന്തലിക്കാനുള്ള വലിയ വൃക്ഷമായി വളരാനുള്ള ഗുരുവിന്റെ ദർശനം ലോകത്തിനെത്തിക്കാനുള്ള വേരുകൾ പടർത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇനി സഭയുടെ വളർച്ച എന്ന് പറഞ്ഞ പോലെ ചൈനീസ് ബാമ്പുകളായിരിക്കും പോലെയായിരിക്കും. ദിവസം പ്രതി നിങ്ങൾക്ക് നമ്മൾക്ക് അത് ആസ്വദിക്കാം, അതിൻ്റെയൊക്കെ ഭാഗമാക്കുവാൻ ഇവിടേക്ക് ക്ഷണിക്കപ്പെടുകയും നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാക്കുകയും ചെയ്യും. ഞങ്ങളൊക്കെ ക്ഷണിച്ചതിൽ ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം വലിയൊരു സംഗമമാണ് ഞങ്ങൾ നടത്തിയത്. പക്ഷേ ഇതിൻ്റെ പരിണത ഫലം നമ്മൾക്കുണ്ടാവണം. സംഘടന വേണ്ടേ നമ്മൾക്ക്? വേണ്ടേ സംഘടന? സംഘടന വേണം നമ്മൾക്ക്, ഇല്ലേ? തീർച്ചയായിട്ടും നമുക്ക് സംഘടന വേണം. പക്ഷേ ഒരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ അതിന് ചട്ടക്കൂട് വേണം. നമ്മളൊരു സംഘടനാ സംവിധാനത്തിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ സംഘാനന്ദഗിരി സ്വാമിയും നമ്മുടെ പ്രസിഡന്റ് സ്വാമിയൊക്കെ പറഞ്ഞ സംഘടനയ്ക്ക് ആദ്യം ഒരു രൂപം കൊടുക്കണം. ആ രൂപം നമ്മൾക്ക് താൽക്കാലിക രൂപം കൊടുക്കണമെന്നാണ് കിട്ടിയേക്കുന്ന നിർദ്ദേശം. അപ്പം നമ്മൾ താൽക്കാലിക രൂപത്തെക്കുറിച്ച് നമ്മളുടെ ജില്ലയിലുള്ള നേതാക്കളായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇന്ന് മാതൃസഭയ്ക്കും അതുപോലെ തന്നെ യുവജന സഭയ്ക്കും അതിൻ്റെ താൽക്കാലിക രൂപം നമ്മൾ ഒരു 3 to 6 മാസത്തിനുള്ള അതിൻ്റെ പ്രവർത്തന ലക്ഷ്യം അവരുടെ പ്രവർത്തന മികവൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മളൊരു ശക്തമായ സംഘടനാ സംവിധാനം ഒരു പെർമനൻ്റ് കമ്മിറ്റി നമ്മൾ രൂപം കൊടുക്കും. അപ്പം നമ്മൾക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾക്ക് 2 മണിക്ക് അതിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും നേതാക്കളാകാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്ക് എല്ലാ മേഖലയിലും നമുക്ക് നേതാക്കൾ, പക്ഷെ നമ്മൾക്ക് ഒരു സ്ഥാനത്തേക്ക് കൊടുക്കാൻ പറ്റുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ നമ്മൾക്കറിയാം എപ്പോഴും പുറത്തു നിൽക്കുന്നവർ നമ്മളേക്കാൾ കഴിവുള്ളവരായിരിക്കും എന്നറിയാം. പക്ഷേ ചില വിളികളുടെ പുറത്ത് നമ്മൾ ചിലപ്പോൾ ചില ആളിലേക്ക് ചിലപ്പോൾ നമ്മൾക്ക് വന്നിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ ശ്രേണികളിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾക്ക് സൃഷ്ടിക്കപ്പെടുത്തുന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയുള്ളത് ഒരു പ്രഖ്യാപനം ഉണ്ടാവും. സംഘടന ഗുരുധർമ്മ പ്രചരണ സഭ ഒരിക്കലും നേതാക്കൾക്ക് വേണ്ടിയല്ല, മറിച്ച് സംഘടനയിലുള്ള ബഹുലക്ഷം ആളുകൾക്ക് വേണ്ടിയുള്ള സംഘടനയായിട്ട് ഇതര സംഘടനകൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ നമ്മളെല്ലാം ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.